നമസ്കാരം, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു ബി ഹെൽത്തി, എങ്ങനെയാണ് ഹെൽത്തിയർ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ മിക്കവരും ഡയറ്റിലൊന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. കാരണം ഇനി എന്താ ലൈഫ് ഉള്ളത്, ഇനിയിപ്പോൾ അധികം കാലമില്ലല്ലോ നമുക്ക് എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും പേരും ഹോസ്പിറ്റലൈസ് ആവുന്നത്. ആഫ്റ്റർ 40 എന്ന് പറയുന്നത് അസുഖങ്ങളുടെ ഒരു സമയമാണ്. 40 വയസ്സിന് ശേഷം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വേരിയേഷൻ ഉണ്ടാവാം, മെറ്റബോളിസം ഒക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ബാലൻസ് ഡയറ്റ് അല്ലാതെ ഒരു സാധാരണ ഒരു ഉഴപ്പം മട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ വളരെ വേഗം പിടിപെടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ ടൈമിലും ആഫ്റ്റർ 40 മാത്രമല്ല ഞാൻ പറയുന്നത്, ടീനേജ് ഏജ് ഗ്രൂപ്പ് മുതൽ നന്നായിട്ട് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ടീനേജ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ഡയറ്റ് എടുത്ത് ഭക്ഷണം വല്ലാണ്ട് ചുരുക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ടീനേജ് ഏജ് ഗ്രൂപ്പാണ് നമ്മുടെ ഒരു എന്താ പറയുക, ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഒരു 40 വയസ്സിന് ശേഷമൊക്കെ നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ടീനേജ് ഏജ് ഗ്രൂപ്പിൽ നന്നായിട്ട് കഴിക്കാം. ഒരുപാട് വാരി വലിച്ച് കഴിക്കുക എന്നല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തിയർ ആയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഏത് ഏജ് ഗ്രൂപ്പുകാരാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ മെയിനായിട്ട് എല്ലാ സമയത്തും ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരിക്കലും നമ്മുടെ മീൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാനായിട്ട് നോക്കാം. സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ആവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു 8:30, 9 നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് സാധിക്കണമെന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കഴിക്കാം. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ലഞ്ച് ബ്രഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ സമയം കഴിക്കുക. അതൊന്നും അത്ര അഡ്വൈസബിൾ അല്ല കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണ്. അല്ലാതെ ഒരുപാട് ഡിലേ ആകാനായിട്ട് പാടില്ല. നിങ്ങൾ ചോദിക്കും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങുന്നവരോ എന്നല്ല, അങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്? ഇപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുക, മോർണിംഗ് കിടക്കുകയാണ്. പറ്റുന്നവരുണ്ടെങ്കിൽ രാവിലെ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആ സമയം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ പിന്നെയും വിശന്ന് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാം. ഇന്നത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ നമ്മുടെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ട പുഴുങ്ങിയതാണെങ്കിലും മതി. അത് നമ്മുടെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയി. അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഓട്സ് നിങ്ങൾക്ക് തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാം. സമയമില്ലാത്തവർക്കാണെങ്കിലും രാവിലെ അത് യൂസ് ചെയ്യാവുന്നതാണ്. നട്സ് യൂസ് ചെയ്യാവുന്നതാണ്, സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം മതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ ജസ്റ്റ് സോർട്ട് ചെയ്തിട്ട് എഗ്ഗ് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു സ്ക്രാമ്പിൾഡ് രൂപത്തിൽ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഏത് തരത്തിലാണെങ്കിലും പ്രോട്ടീൻസ് നന്നായിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൽ, അത് നിർബന്ധമാണ്. സീരിയൽസിൻ്റെയും പൾസസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എപ്പോഴും നല്ലത് ബ്രേക്ക്ഫാസ്റ്റിന്. സമയമില്ലാത്തവർക്ക് അതനുസരിച്ച് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചിട്ടപ്പെടുത്താവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കാം, പുറമേ നിന്നുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അങ്ങനത്തെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിവാക്കണം. ഫ്രൈഡ് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിവാക്കാം. ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിവാക്കുക. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇടസമയത്ത് ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു 10:30 മണിക്ക് ഒരു മിഡ് മോർണിംഗ് ടൈമിൽ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മോരും വെള്ളം, നാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, ജ്യൂസ് ആണെങ്കിലും മധുരം ഇടാതെ അത് യൂസ് ചെയ്യാം. ഫ്രൂട്ട് ആയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഫിഷോ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ, ചിക്കൻ അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വീക്കിലി വൺസ് യൂസ് ചെയ്യാം. ഫിഷ് ആണെങ്കിൽ റെഗുലർലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെയോടൊപ്പം തന്നെ പച്ചക്കറികളും വേണം കേട്ടോ. അപ്പോൾ ഫിഷും മാത്രം, ഫിഷും ചോറും മാത്രമായിട്ട് യൂസ് ചെയ്യരുത്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് വേണം. എന്നാൽ മാത്രമേ, വെജിറ്റബിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ന്യൂട്രിയൻസ് ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങൾ നിങ്ങൾ കഴിച്ചു എന്ന് വിചാരിക്കാം. പ്രോട്ടീൻ റിച്ച് ആഹാര സാധനത്തിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ പ്രോട്ടീനൊക്കെ ബോഡിയിലോട്ട് അങ്ങ് കയറണ്ടേ, അല്ലെങ്കിൽ ഫുള്ള് വേസ്റ്റായി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ടീ ടൈമിൽ എന്താണ് കഴിക്കാൻ പറ്റുക? സ്നാക്കല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടീ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. സീഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബദാമോ കാഷ്യൂസോ വാൾനട്ടോ.
എന്ത് വേണമെങ്കിലും ഒരു അഞ്ചെണ്ണം യൂസ് ചെയ്യാം. ചായ മധുരമിടാതെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ചായ കോഫിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം രണ്ടെണ്ണം മാത്രമേ പാടുള്ളൂ, അതിൽ കൂടുതലാകാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഡയബറ്റീസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അടയൊക്കെ നല്ല ഓപ്ഷനാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനങ്ങൾ ഏറ്റവും നല്ല ഓപ്ഷനാണ്. അട, കൽത്തപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ നല്ലതാണ്, അതൊക്കെ ഉപയോഗിക്കാം. അവൽ നല്ലതാണ്, അവലിൽ കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മൾ സോട്ട് ചെയ്ത് യൂസ് ചെയ്യില്ലേ, പിന്നെ അതിൽ കുറച്ച് നട്ട്സോ കപ്പലണ്ടിയോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ എള്ളൊക്കെ ആഡ് ചെയ്യാം, അതൊരു സീഡ്സിൽ പെടും. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിന്നിലൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് ചായയുടെ കൂടെ ഈ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നതിന് പകരം അത് യൂസ് ചെയ്യാവുന്നതാണ്. ചെറുപയർ പുഴുങ്ങിയിട്ട് അതിൽ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് പ്രിപ്പറേഷൻ പണ്ട് അമ്മമാരൊക്കെ ചെയ്തു തരാറുണ്ടല്ലോ വീട്ടിൽ, അങ്ങനത്തെ പ്രിപ്പറേഷനൊക്കെ വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള കാര്യമാണ്. ടീ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ എണ്ണയിൽ വറുത്തത്, പൊരിച്ചത്, ബർഗർ, പിസ്സ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കേഷണലിക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ എപ്പോഴൊന്നും വേണ്ട കേട്ടോ, അത്ര നല്ലതുമല്ല. ഡിന്നറിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഓട്സ്, റാഗി, മില്ലറ്റ്സ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആഹാര സാധനങ്ങളൊക്കെ ഡിന്നറിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റൈസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, റൈസ് ഉപയോഗിക്കാം. എന്തിന്, ക്വാണ്ടിറ്റിയാണ് പ്രധാനം. വെയിറ്റ് ഒരുപാട് കൂടുതലുള്ളവർ പറയും റൈസ് ഒരു നൈറ്റ് ഉപയോഗിക്കാൻ പോകുന്നു. റൈസിലും വീറ്റിലും മില്ലറ്റ്സിലും ഒന്നും കാലറി വൈസ് നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ക്വാണ്ടിറ്റിയിലാണ് പ്രധാനം. മില്ലറ്റ്സ് ആണെങ്കിൽ ഒരുപാട് നിങ്ങൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലമൊന്നും കിട്ടില്ല, ഒരുപാട് യൂസ് ചെയ്യേണ്ട. എല്ലാം ക്വാണ്ടിറ്റി, മിനിമം ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാം. മില്ലറ്റ്സിൽ ഒരുപാട് ഫൈബർ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, അതുകൊണ്ടാണ് മില്ലറ്റ്സ് കൂടുതൽ പറയുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ മില്ലറ്റ്സ് ഒട്ടും ഇഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ റൈസ് ഉപയോഗിക്കാം കേട്ടോ, ബ്രൗൺ റൈസ് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ഈ വൈറ്റ് റൈസിനെ കാട്ടിയും നല്ലത് ബ്രൗൺ റൈസാണ്, ഉപയോഗിക്കാവുന്നതാണ്, ക്വാണ്ടിറ്റി കുറച്ചിട്ട്. ബ്രൗൺ റൈസിലും കാലറി ഒരു 330 സംതിങ് ആ റേഞ്ചിൽ വരും, എല്ലാ റൈസിലും കാലറി, എല്ലാ സീരിയൽസിലും കാലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യുക. വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം എന്ന് പറയുന്നത് 35 ml പെർ kg ആണ് ഒരാൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ്. വെള്ളം റെസ്ട്രിക്ഷൻ നമ്മൾ മെയിനായിട്ട് പറയുന്നത് എഡിമയുള്ളവർ, ഇപ്പോൾ കാലിലൊക്കെ വല്ലാണ്ട് നീര് വരും, ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് ചിലപ്പോൾ വെള്ളം കിട്ടുന്ന ഒരു ട്രബിൾ ഉണ്ടാവും, അവർക്കൊക്കെ വെള്ളം കുറവ് മതി. അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രശ്നമുള്ളവർക്ക് വെള്ളം കുറച്ച്, ഇപ്പോൾ 1 ലിറ്റർ 800 ml എല്ലാ വെള്ളങ്ങളും, ഇപ്പോൾ ചായ കോഫി ജ്യൂസ് എല്ലാം കൂടെ 800 ml ഒക്കെ പറയാറുള്ളൂ, അങ്ങനെയുള്ളവർക്ക് വെള്ളം കുറവ് മതി. അല്ലാത്ത എല്ലാവർക്കും വെള്ളം കുടിക്കാവുന്നതാണ്. വെള്ളം കുടിക്കുക, അതിനനുസരിച്ച് യൂറിൻ പാസ് ചെയ്യുക. അപ്പം നമുക്കൊരു എന്താ പറയുക, കിഡ്നിയുടെ ഒരു പ്രവർത്തനവും കറക്റ്റായിട്ട് പോകും. ഒരുപാട് ഓവറായിട്ട് വെള്ളവും കുടിക്കാൻ പാടില്ല. ചിലർ പറയുന്ന ഞാൻ 8 ലിറ്റർ കുടിച്ചു ഒരു ദിവസം, 10 ലിറ്റർ കുടിച്ചു എന്നൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്ര ഓവറായി കഴിഞ്ഞാൽ കിഡ്നിക്ക് ലോഡ് താങ്ങില്ല, പിന്നെ കുറേ കഴിയുമ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. മൊബൈൽ, ടാബ് തുടങ്ങിയ ഗാഡ്ജറ്റ്സുകളുടെ ഉപയോഗമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തോളൂ. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അതൊരു ടൈം വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലാതെ ഫുൾ ടൈം ഇതിലിരിക്കരുത്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഉറക്കക്കുറവ് ഇപ്പോൾ വല്ലാത്തൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും തന്നെ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും, അത് പകൽ സമയത്തൊന്നും ഉണ്ടാവില്ല, രാത്രി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ മിക്കവർക്കും ആങ്സൈറ്റിയാണ്, ഉറക്കം ഉണ്ടാവില്ല. അതിന് നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണല്ലോ, പ്രെയർ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഡെയിലി നിങ്ങൾ പ്രെയർ നിങ്ങളുടെ റുട്ടീനിൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ യോഗ, മെഡിറ്റേഷൻ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഗാർഡനിങ് അങ്ങനെ ഇഷ്ടമുള്ള ഹോബീസ് ഇല്ലേ, അതിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പകൽ സമയമൊക്കെ സെഡൻറ്ററി വർക്കിലാണെങ്കിൽ രാത്രി ഒന്നും അങ്ങനെ ഉറക്കം വരണമെന്നില്ല. അപ്പോൾ നമുക്കറിയാലോ നല്ല ഹെവി ആയിട്ട് പാടത്തിലും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല സുഖത്ത് രാത്രി കിടന്ന് പീസ്ഫുള്ളി കിടന്നുറങ്ങും, അവർക്കൊന്നും വലിയ ടെൻഷനും ഉണ്ടാവില്ല. ഇത് ഹയർ റേഞ്ചിലുള്ളവർ സെഡൻറ്ററി ആയിട്ട് ലൈഫ് സ്റ്റൈലിൽ പോകുന്നവർക്കൊക്കെ ഉറക്കം വളരെ കുറവ് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നമ്മുടെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, എക്സസൈസ് റൊട്ടീൻ ആയി കൊണ്ടുവരിക, അതുപോലെ തന്നെ 45 മിനിറ്റ്സ് നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് മാത്രം പോരാ കേട്ടോ, ഇപ്പം നന്നായിട്ട് എല്ലാ ടൈമും വെറുതെ ഇരിക്കുകയാണ് പണി, എന്നിട്ട് ഒരു അരമണിക്കൂർ പോയി വർക്കൗട്ട് ചെയ്യുക, അതിൽ കാര്യമൊന്നുമില്ല. എല്ലാ സമയവും ആക്ടിവിറ്റി കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു സെഡൻറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇതുപോലെ റിവോൾവിങ് ചെയ്യാസാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് റിവോൾവ് ചെയ്ത് കൊടുക്കാം, കുറച്ചൊക്കെ ഗാലറി അങ്ങനെ ബേൺ ആവും. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ പതിവ് എഴുന്നേറ്റ് ഒന്ന് നിവർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കുക, എന്നിട്ട് വീണ്ടും വന്ന് ഇരിക്കുക. വീട്ടിലാണെങ്കിലും അങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സെഡൻറ്ററി ആയിട്ടുള്ള
ലൈഫ് സ്റ്റൈൽ അത്ര നല്ലതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഡയറ്റ് എന്ന് നിങ്ങൾ കരുതേണ്ട കേട്ടോ, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസാണ് പറഞ്ഞത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹെൽത്തിയറായിട്ടിരിക്കും. ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കാനായിട്ട് നോക്കാം. പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങൾ ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒപ്പം അത്യാവശ്യം വെള്ളവും കുടിക്കുക. സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണം കേട്ടോ. ഒരുപാട് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അതും പ്രശ്നം. ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും എപ്പോഴും ഹെൽത്തിയർ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.